ഇന്ന് നമ്മൾ ലവ് അക്രോസ് ദ സാൾട്ട് ഡെസേർട്ട് എന്നുള്ള ആ ഒരു ചാപ്റ്ററിലുള്ള എസ്സേസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 5 essays ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സെൻറ്റൻസ് ക്വസ്റ്റ്യൻ, പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് എസ്സേ ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എസ്സേയിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മെയിൻലി ആ ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി. അതായത് അവന് വില്ലേജിലോട്ട് പോകുന്നു, ഫസ്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എന്താണ് ആൻസർ കൊടുത്തിട്ട് പിന്നെയൊക്കെ നമ്മൾ ആ ഒരു ടെക്സ്റ്റിലുള്ള കാര്യം അത് മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. എല്ലാ എസ്സേയിലും 5 essays ആദ്യം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ആൻസർ എഴുതിയിട്ട് പിന്നീട് ഈ കാര്യങ്ങൾ തന്നെയാണ്, ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിലെഴുതുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലവ് അക്രോസ് ദ സാൾട്ട് ഡെസേർട്ട് ഈസ് പ്രൈമറിലി അബൌട്ട് ദ മിറാക്കുലസ് പവർ ഓഫ് ലവ് വിച്ച്, അതായത് ഈ ഒരു കഥ എന്ന് പറയുന്നത് അത്രയ്ക്കും ശക്തമാണ് പ്രണയം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ അവർ നേഷനെ മറികടന്നു, ട്രൈബ്, ലാംഗ്വേജ് ആ തടസ്സങ്ങളൊക്കെ മറികടന്നിട്ടാണ് ഇവർ പ്രേമിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഈ കാര്യം ഇത്രയ്ക്കും പവറാണ് എന്ന് കാണിക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഐ എം എഗ്രി എന്ന് പറഞ്ഞിട്ട് ചെയ്ത ലവ് അക്രോസ്, ഇതൊരു മിറാക്കുലസ് പവർ ഓഫ് ലവ് ആണ്. എല്ലാ ബാരിയേഴ്സിനെയും, ഏതൊക്കെയാണ് നേഷന്, ട്രൈബൽ ലാംഗ്വേജ് അങ്ങനെയുള്ള ഒരുപാട് ബാരിയേഴ്സിനെയൊക്കെ അവർ തകർന്നടിച്ചിട്ട് ഇവരൊന്നിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ഇത് നെജാബ്, അതായത് ഇന്ത്യയിലെ കച്ചി എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. ഫാത്തിമ സിന്ധി, പാകിസ്ഥാനിലെ സിന്ധി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവർ ലവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവസാനം ഇൻസ്പൈറ്റ് ഓഫ് ഓൾ പ്രോബ്ലംസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് ദാറ്റ് സ്റ്റുഡ് ബിറ്റ്വീൻ ദം, അവരെന്താവാണ് ദ ഗെറ്റ് യുണൈറ്റഡ് ഇൻ ദ എൻഡ് ആണ് കേട്ടോ. പിന്നീട് എന്ത് ചെയ്താ നമ്മൾ നെജബ് എങ്ങനെയാണ് ഫാത്തിമയെ കണ്ടുമുട്ടിയത്, പ്രേമം തുടങ്ങിയത് എങ്ങനെ, എല്ലാ കാര്യങ്ങളൊക്കെ വിവരിച്ച് ചെയ്ത കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അത് കാലേഷയുടെ കൂടെ, കാലേഷിയാണ് നമ്മുടെ ഫാത്തിമയുടെ ഫാദർ എന്ന് പറയുന്നത്. അപ്പോൾ നെജബിൻ്റെ ഫാദറിൻ്റെ കൂടെ ഇവന് കാലേഷയുടെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനിൽ. അവിടെ നിന്ന് ഇവളെ കാണുന്നു, പ്രേമത്തിലാവുന്നു. പിന്നെ ഇവൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടല്ലോ, അവന് അത്രയ്ക്ക് കറേജസ് അല്ലായിരുന്നു. അതേപോലെ തന്നെ ഭയങ്കര എന്താ പറയുക, ഒരു പെണ്ണിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവന് ബ്ലഷ് ആവുമായിരുന്നു. ആരോടൊന്നും സംസാരിക്കാത്ത ഒരു ഇൻട്രോവേർട്ട് പോലെയാണ് അവൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് കേട്ടോ, ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫാത്തിമയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ഏഞ്ചലാണ്. അവളുടെ ഐസ് നമ്മുടെ അണ്ടർ വേൾഡിനെ പോലും ലൈറ്റിനപ്പ് ചെയ്യും, അങ്ങനത്തെ ആയിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു മഹ്ഫൂസ് അലിയുടെ കാര്യം, സ്ലറുടെ സ്പീച്ചും സ്റ്റാമറും ഉള്ള മഹ്ഫൂസ് അലിയെ കൊണ്ട് ഇവരുടെ പാരൻസ് ഫോഴ്സ് മാരേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യമൊക്കെ ചെയ്ത. പിന്നെ അവരുടെ ആ ഒരു പ്രേമമുണ്ടല്ലോ, അതായത് അവന് സ്മൈൽ, നൈസ്ലി സ്മൈൽ ചെയ്യും, പിന്നീട് ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അപ്പോൾ ഇവള് ചിരിക്കും, ആ കാര്യമൊക്കെ. പിന്നെ അവന് കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ കൈ തോളത്തൊക്കെ ഇട്ടിട്ട് പറയുന്നുണ്ട് ഞാൻ ഇനിയും വരും എന്നൊക്കെ പറയുന്നുണ്ട് ആ കാര്യമൊക്കെ ചെയ്തട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക, എല്ലാ എസ്സേയിലും ഇത് തന്നെയാണ് ആഡ് ആക്കുന്നത്. സെക്കൻഡ് എസ്സേ നോക്കുക, അതായത് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ഹൗ ദ ഇൻട്രോവേർട്ടഡ് ലേഡ് വിത്ത് ഹൂം നോ വൺ ഹാഡ് എവർ അസോസിയേറ്റഡ് എനി ആക്ട് ഓഫ് ബ്രവാഡോ ബിക്കംസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹീറോയിക്സ് പേഴ്സണൽ. അതായത് ഇത്രയും നാണം കുടുങ്ങിയായിട്ടുള്ള, ഇൻട്രോവേർട്ടൊക്കെ ആയിട്ടുള്ള നമ്മുടെ നെജബ്, കറേജസ് ഒന്നും അല്ലല്ലോ, അവനെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇത്രയ്ക്കും ആ ഒരു വലിയ മരുഭൂമിയൊക്കെ കടന്ന് അവൻ്റെ ഹീറോയിനെ കൊണ്ടുവരാനുള്ള ഒരു ധൈര്യം, ആ അത്രയ്ക്ക് അതെങ്ങനെയാണ് ആയി മാറുന്നതെന്നാണ്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് നെജബിൻ്റെ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്ത്, അവന് ഭയങ്കര ഷൈ ആയിരുന്നു, ഹൈലി ഇൻട്രോവേർട്ടഡ് ആണ്. അപ്പം ആ പെണ്ണുങ്ങളെ, ഗേൾസിൻ്റെ നെയിം കേൾക്കുമ്പോഴേക്കും അവന് ബ്ലഷ് ആവുമായിരുന്നു. അപ്പോൾ ഒരു അഡ്വഞ്ചറസ് ഇതുപോലത്തെ ഒരു സാഹസിക ആക്റ്റിലും അവന് ഇതുവരെ ഇൻക്ലൂഡ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ഫ്രണ്ട്സും പാരൻസും റിലേറ്റീവ്സും നൈബേഴ്സൊക്കെ വിചാരിച്ചിരുന്നത് അവനൊന്നിനും പറ്റാത്ത ഒരാളാണ് എന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ ഫാദറും പോലും എപ്പോഴും എന്നെ താഴ്ത്തി കെട്ടുമായിരുന്നു, എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അൻസെസ്റ്റേഴ്സിലൊന്നും ഇതുപോലത്തെ ഒരാളുണ്ടായിട്ടേ ഇല്ല, ഞങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവനെപ്പോഴും താഴ്ത്തി കെട്ടുമായിരുന്നു. പിന്നെ അവൻ്റെ അച്ഛൻ അവനോട് എപ്പോഴും ചൂടാവുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവന് വിറ്റ സാധനത്തിന് പോലും പൈസ വാങ്ങില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമായിരുന്നു അവന്. പിന്നെ പറയുന്ന, അപ്പോൾ ഈ ഒരു സംഭവം ചെയ്തപ്പോൾ ഇത്രയും വലിയൊരു ഇറാൻ ഓഫ് കച്ചൊക്കെ കടന്ന് അവൻ്റെ ഹീറോയിനെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും ആകെ ഷോക്കായി എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എഴുതേണ്ടത് അവർ ആ ഒരു പ്രണയത്തിലായ കാര്യമാണ്. അത് നിങ്ങൾ എന്തായാലും അവിടെ നിന്ന് തൊട്ട് പഠിച്ചു വെക്കാം കേട്ടോ, എല്ലാറ്റിലും അതുതന്നെയാണ് എഴുതുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ജസ്റ്റിഫൈ ദ ടൈറ്റിൽ ലവ് അക്രോസ് ദ സാൾട്ട് ഡെസേർട്ട്.
അത് ആ ഒരു ടൈറ്റിൽ നമ്മളോട് വിവരിക്കാനാണ്, ജസ്റ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ അത് ഇത് അത് നല്ല അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈറ്റിലാണ്. കാരണം എന്താണ്, ഇന്ത്യൻ ബോയ് നിജബ് ഗെറ്റ്സ് എക്രോസ് ദ സാൾട്ട് ഡെസേർട്ട് ഫോൾസ് ഇൻ ലവ് വിത്ത് ഫാത്തിമ ഇൻ പാകിസ്ഥാൻ. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവന്, ആ ഒരു ലവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ആ ഒരു സാൾട്ട് ഡെസേർട്ട് ക്രോസ് ചെയ്യുന്നത് അവനെ. അപ്പം ഹി ക്രോസസ് ദ ഡെസേർട്ട് വൺസ് അഗെയിൻ ആൻഡ് ബ്രിങ്സ് ഹിസ് ബിലവഡ് ഹോം. അപ്പോൾ ഓൺലി ദ പവർഫുൾ ഇമോഷൻ ഓഫ് ലവ് കുഡ് പ്രോംപ്റ്റ് എ ഷൈ ബോയ് ലൈക്ക് നിജബ് ടു അറ്റംപ് ദ ഫീറ്റ് ഓഫ് ക്രോസിങ് ദ സാൾട്ട് ഡെസേർട്ട് അലോൺ. അതായത് ഇത്രയ്ക്കും ഷൈയൊക്കെ ആയിട്ടുള്ള ഒരാൾക്ക് ഇത്രയ്ക്കും പവർ ഓഫ് ഇമോഷനിൽ ലോഗ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയ്ക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റിയത് കേട്ടോ. അതിൽ അവന് സക്സസ് ആവുകയും ചെയ്തു. പിന്നെ അവൻ്റെ ആ ഒരു പ്രേമം, നേരത്തെ പറഞ്ഞല്ലോ ആ കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. മെഹ്ഫൂസ് അലിയുടെ കാര്യം, ഫാത്തിമയുടെ കാര്യം, അവരുടെ ക്യാരക്ടർ സ്കെച്ച് അതൊക്കെ തന്നെയാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നേച്ചർ സീംസ് ആൻ അക്കംപ്ലീസ് ഇൻ വാട്ട് ഹാപ്പൻസ് ഇൻ ദ സ്റ്റോറി. ഡു യു അഗ്രി വിത്ത് ദിസ് ഒബ്സർവേഷൻ? അതായത് ഈ ഒരു സ്റ്റോറിയിൽ നടക്കുന്ന സംഭവത്തോടുമായിട്ട് നമ്മുടെ നേച്ചറും ഒരു കൂട്ടാളിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെയാണല്ലേ, കാരണം സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് 3 വർഷത്തെ അത്രയും ആ ഒരു ഡ്രൗട്ടിലൂടെയാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ വിവരിച്ച് ചെയ്ത ക്ലൗഡ്സ് ഉണ്ടാവും, പക്ഷേ മഴ ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ആ ഒരു ഭൂമി എങ്ങനെയായിരുന്നു, പാരലൈസ്ഡ് ജയന്റിനെ പോലെയായിരുന്നു. അതേപോലെ നമ്മുടെ ഭൂമിയെ ബേക്ക് ചെയ്തെടുത്ത പോലെയായിരുന്നു ക്രാക്ക് ആയിട്ടുണ്ടായിരുന്നത്. അനിമൽസിൻ്റെ കാര്യം ചെയ്ത ഡൈ ചെയ്യായിരുന്നു, തിന്നായിരുന്നു, വീക്കായിരുന്നു. ജനങ്ങളാവട്ടെ അവർക്ക് സഹിക്കാൻ പറ്റുന്ന ആ ഒരു ലിമിറ്റൊക്കെ കഴിഞ്ഞിട്ട് അവർ പ്രേ ചെയ്യായിരുന്നു റെയിനിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ നജബും ഫാത്തിമയും തമ്മിൽ റിലേഷനിൽ ആവുന്നത്. അവരുടെ ആ ഒരു ലവ് മുഴുവനും എഴുതാട്ടോ മെഹ്ഫൂസ് അലി എല്ലാ കാര്യവും എഴുതുക, എന്നിട്ട് എഴുതുക. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവന് പ്രോമിസ് ചെയ്തു വരും എന്ന് പ്രോമിസ് ചെയ്തു. അങ്ങനെ വീണ്ടും അവനെന്താണ് അവരുടെ ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് പോവുകയാണ്. ആ കാര്യങ്ങളൊക്കെ എഴുതുക, എന്നിട്ട് അവനെയും അവളെയും കൂട്ടി വരുന്ന സമയത്ത് അവിടെ മഴ പെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം അത് നേച്ചർ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു 3 വർഷത്തെ ഡ്രൗട്ട് അവിടെ നിൽക്കുകയാണ്. നേച്ചർ ഈസ് ബ്ലെസ്സിങ് ദ ന്യൂ കപ്പിൾ ഇൻ എ ഗ്രേഷ്യസ് മേനർ ആൻഡ് ദസ് ഷീ ഓൾസോ ബിക്കംസ് ആൻ അക്കംപ്ലീസ് ഇൻ ദ സ്റ്റോറി. എങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അതാണ് 4th ആൻസർ. ഇനി 5th ക്വസ്റ്റ്യൻ നോക്കുക. ദർവാല സ്റ്റോറി ഹാസ് എ ലോട്ട് ഓഫ് റെലവൻസ് ഇൻ ആൻ ഏജ് വെർ ദ വേൾഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ നേഷൻസ് ബൈ ദ ഷേഡോ ലൈൻസ് ഓഫ് വേരിയസ് അതായത് വിവിധ തരം നമ്മുടെ നിയലുകളാലൊക്കെ പല രാഷ്ട്രീയങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കഥയ്ക്ക് വളരെയധികം സാംഗത്യം ഉണ്ട് എന്നാണ് അപ്പോൾ അഭിപ്രായം പറയാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ, ഐ ഫുള്ളി അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദർവാലാസ് സ്റ്റോറി ഹാസ് എ ലോട്ട് ഓഫ് റെലവൻസ്. ഒരുപാട് റെലവൻസ് ഉണ്ട്. വെർ ദ വേൾഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ നേഷൻസ് ബൈ ദ ഷേഡ് ഓഫ് ലൈൻസ് ഓഫ് വേരിയസ് കൈൻസ്. അതായത് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലിങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുകയല്ലോ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു രാജ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട് നമ്മുടെ വേൾഡിൽ. എപ്പോൾ വേണമെങ്കിലും വോർ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ നമുക്ക് അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ്, ഇന്തോ പാകിസ്ഥാനി കോൺഫ്ലിക്റ്റ്, കാശ്മീർ ഇഷ്യൂ, അതുപോലെ ബോർഡർ സ്കമിഷസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന, കോൺസ്റ്റൻറ്റ് ത്രെഡ്സ് ബിറ്റ്വീൻ സൗത്ത് കൊറിയ ആൻഡ് നോർത്ത് കൊറിയ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദ ഷോ ഓഫ് ബൈ ദ ന്യൂക്ലിയർ പവേഴ്സ്, അതുപോലെ റഷ്യ ആൻഡ് അമേരിക്ക, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. എപ്പോൾ വേണമെങ്കിലും വാർ വരാം എന്നുള്ള ആ ഒരു രീതിയിലാണ്. അപ്പം ഇനിയൊരു 3rd ലോകം ഉണ്ടാവുകയാണെങ്കിൽ, 3rd ലോകയുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫോർ ദ എൻഡ് ഓഫ് മാൻകൈൻഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പറയുന്നത് നമ്മുടെ ജനങ്ങളൊക്കെ ലാംഗ്വേജിലും റിലീജിയനും റീജിയനും ട്രൈബിലൊക്കെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റേസിൻ്റെ കാര്യത്തിൽ ആവട്ടെ, പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ കാര്യത്തിൽ പോലും നമ്മുടെ ജനങ്ങൾ ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ഈസ്റ്റർ ആൻ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ വിച്ച് ലാംഗ്വേജ് വിച്ച് റിലീജിയൻ വിച്ച് റീജിയൻ വിച്ച് ട്രൈബ് വിച്ച് റേസ് ഓർ വിച്ച് പൊളിറ്റിക്കൽ ഐഡിയോളജി ഇസ് ബെറ്റർ, എവറിബഡി തിങ്ക് ഹിസ് ലാംഗ്വേജ് ആൻഡ് ഹിസ് റിലീജിയൻ ആർ ബെസ്റ്റ്. അപ്പോൾ ഇതിനുള്ള ഒരു ആൻസർ അല്ല, ആരോട് ചോദിച്ചാലും അവർ പറയും എൻ്റെതാണ് ശരി, അങ്ങനെയാണ് പറയുക, എൻ്റെ മതമാണ് നല്ലത്, എൻ്റെ കൾച്ചറാണ് നല്ലത് എന്നേ അവർ പറയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ത്, വൺ മാൻസ് റിലീജിയൻ ഈസ് അനദർ മാൻ
man's madness and one man's meat is another man's poison അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ we also should know that tickled we all are laugh and prickled we all cry നമ്മളൊക്കെ മനുഷ്യരാണ് അപ്പോൾ നമ്മളൊക്കെ നുള്ളിയാലും നമ്മൾ കരയും അതേപോലെ നമ്മൾ ചിരിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അതായത് കിളിയിടുകയാണെങ്കിൽ നമ്മളൊക്കെ ചിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ ഇറ്റ്സ് ഓ ബിക്കോസ് ഹ്യൂമൻ ഇമോഷൻ ആർ ദ സെയിം എവറിവർ എല്ലാവർക്കും സെയിം ആണ് എന്നാണ് എവറി വൺസ് ബ്ലഡ് ഈസ് റെഡ് ഔട്ട്സൈഡ് ഹി മേ ബി വൈറ്റ് ലൈക്ക് എ യൂറോപ്യൻ ബ്ലാക്ക് ലൈക്ക് ആൻ ആഫ്രിക്കൻ ബ്രൗൺ ലൈക്ക് ആൻ ഇന്ത്യൻ ഓർ യെല്ലോ ലൈക്ക് ചൈനീസ് അപ്പോൾ പുറന്തൊലി എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ മാതിരിയൊക്കെ ആവാം പക്ഷേ ഉള്ളിൽ എന്താണ് എല്ലാവർക്കും ബ്ലഡ് റെഡാണ് എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ പറയുന്നത് നമ്മുടെ 1947 ബിഫോർ നമ്മുടെ മുസ്ലിംസ് ആൻഡ് ഇന്ത്യൻ സ്ലേവർഡ് ലൈക്ക് ബ്രദേഴ്സ് ദ മുസ്ലിംസ് ആൻഡ് ഇന്ത്യൻ സ്ലേവർഡ് ലൈക്ക് ബ്രദേഴ്സ് പാർട്ടീഷൻ ഡിവൈഡഡ് ദം ഇൻ ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ പാർട്ടീഷനാണ് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത് ആദ്യം നമ്മൾ മുസ്ലിംസും ഇന്ത്യൻസൊക്കെ ഒരേപോലെ ആയിരുന്നു അപ്പം പാകിസ്ഥാൻ വാസ് എഗെയിൻ ഡിവൈഡഡ് ഇൻ ടു പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ് പാകിസ്ഥാനെ വീണ്ടും ബംഗ്ലാദേശും ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഫ് ദ ഫസ്റ്റ് ഡിവിഷൻ വാസ് കോസഡ് ബൈ റിലീജിയൻ ദ സെക്കൻഡ് ഡിവിഷൻ വാസ് കോസഡ് ബൈ ലാംഗ്വേജ് ആദ്യത്തെ ഒരു ഡിവിഷന് റിലീജിയൻ ആണെങ്കിൽ രണ്ടാമത്തത് ലാംഗ്വേജിൻ്റെ പേരിലായിരുന്നു കേട്ടോ ഡോണ്ട് ദ ഇന്ത്യൻ മുസ്ലിംസ് ഹിന്ദുസ് ആൻഡ് ക്രിസ്ത്യൻസ് ലിവ് ഇൻ ഹാർമണി സോ വാട്ട് വാസ് ദ റീസൺ ഫോർ ഡിവൈഡിങ് ഇന്ത്യ ഇൻ 1947 ഇങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ട എന്തായിരുന്നു കാര്യം ഇപ്പോഴും നമ്മുടെ ഹാർമണി ആയിട്ട് തന്നെയല്ലേ ഇന്ത്യൻസും ക്രിസ്ത്യൻസും ഹിന്ദുസൊക്കെ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പം പിന്നെ ജർമ്മനി വാസ് ഡിവൈഡഡ് ആസ് ഈസ്റ്റ് ജർമ്മനി ആൻഡ് വെസ്റ്റർ ജർമ്മനി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ നൗ ദേ ഹാവ് കം ടുഗദർ വൺസ് അഗെയിൻ അപ്പോൾ ജർമ്മനിയും ഈസ്റ്റും വെസ്റ്റൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം കേട്ടോ പക്ഷേ ഇപ്പോൾ അവർ ഒന്നിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ദർവാലയുടെ സ്റ്റോറിയിൽ നമുക്ക് കാണാം നജാബ് ഫോളിങ് ഇൻ ലവ് വിത്ത് പാകിസ്ഥാനി ഫാത്തിമ അതായത് ഇന്ത്യൻ നജാബ് പാകിസ്ഥാനി ഫാത്തിമയായിട്ട് ലവിലാവുന്നു അങ്ങനെ അവസാനം അവർ യുണൈറ്റ് ആവുന്നു നേച്ചറൊക്കെ അവരെ ബ്ലസ് ചെയ്യുന്നു എങ്ങനെയാണ് ആ ഒരു മൂന്ന് വർഷത്തെ ഡ്രൗട്ട് മാറ്റിയിട്ട് അവർക്ക് ഹെവി റെയിൻ കൊടുത്തിട്ട് അവരെ ബ്ലെസ്സിങ് ചെയ്യുന്നു കേട്ടോ അപ്പം ഈവൻ നേച്ചർ വൺ ആസ് ടു ലവ് ഓൺ അനദർ ആൻഡ് ലിവ് ഇൻ യൂണിറ്റി അപ്പോൾ നേച്ചർ പോലും വിചാരിച്ച് ചിന്തിക്കുന്നത് എന്താണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വിട്ടിട്ട് യുണൈറ്റി ആയിട്ട് ജീവിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു എസ്സേയിലുള്ളത് 5 essay ഉണ്ട് അപ്പോൾ മെയിൻലി നമ്മുടെ ആ ഒരു ടെക്സ്റ്റിലുള്ള കാര്യം ഉണ്ടല്ലോ ഇവൻ അവിടെ എത്തി എങ്ങനെയാണ് ഫാത്തിമയായിട്ട് പ്രണയത്തിലാവുന്നത് എന്നുള്ള ആ ഒരു കാര്യം തൊട്ട് അവന് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഹീറോയിക്ക് പോലെ ഹീറോയിനെ പോലെ അവളും അവനും കൂടി ഹീറോ പോലെ വരുന്ന ആ ഒരു കാര്യം വരെ നമ്മൾ പഠിച്ചു വെക്കണം അപ്പോൾ അതുതന്നെയാണ് ഓൾമോസ്റ്റ് അവർ ബാക്കിയുള്ള 4 essay ആഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് യു